ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെമ്മീൻ്റെ ഒരു വടയിന് തയ്യാറാക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് ചെമ്മീനാണ്. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു 250 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം, കുറച്ച് അരഞ്ഞിട്ടും കുറച്ച് അരയാണ്ടുമായിട്ട്. അപ്പോൾ അതിൽ മുന്നേ നമുക്ക് ഈ മസാലകളൊക്കെ ഒന്ന് അരച്ചെടുക്കുക. അതിന് ശേഷം ചെമ്മീൻ ചതയ്ക്കാം. ഇതൊരു ഉള്ളി, ചെറിയ ഉള്ളി ഒരു 9 എണ്ണം ഉണ്ട്. പിന്നെ വെളുത്തുള്ളി ഉണ്ട്, അത്ര തന്നെ, 9 എണ്ണം തന്നെ. പിന്നെ കറിവേപ്പില ഒരു 2 ചെറിയ തണ്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, ഇതൊരു 1.5 ഇഞ്ച് നീളത്തിലുണ്ട്. ഏകദേശം എടുത്താൽ മതി, അല്ലാണ്ട് അളന്ന് നോക്കാനൊന്നും വേണ്ട. കൊണ്ടോ, ഞാൻ ഏകദേശം ഒരു സൈസ് അറിയാൻ വേണ്ടി പറഞ്ഞതിന്. പിന്നെ ഇതൊരു പെരിഞ്ജീരകം 1 ടീസ്പൂണുണ്ട്, നിറച്ചുണ്ട്. പിന്നെ 2 സ്പൂൺ കാശ്മീരി മിർച്ചിന്, അധികം എരിവില്ല, എരിവ് വേണ്ടവർക്ക് കുറച്ച് കൂടുതലിടാം, കുറവുള്ളവർക്ക് കുറവിടാം. പിന്നെ അത് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണുണ്ട്. ഇതെല്ലാം കൂടെ അരച്ചെടുത്തതിന് ശേഷം, തരി തരിയായി അരച്ചാൽ മതി. അരച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി. പിന്നെ ഉള്ളിയിലൊക്കെ വെള്ളം ഉണ്ടാവില്ല. അതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കത് അരച്ചിട്ട് വരാം. അപ്പോൾ ചെമ്മീനൊക്കെ ഞാൻ ഒന്ന് ചതച്ചിട്ടുണ്ട്, കുറച്ച് അരഞ്ഞിട്ടും കുറച്ച് അറിയാത്തതായിട്ടാണ്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 3 പച്ചമുളക് വേണം, ചെറുതായി അരിഞ്ഞത്. പിന്നെ ഇതൊരു 75 ഗ്രാം ചെറിയ ഉള്ളിന് ചെറുതാക്കി അരിഞ്ഞതാണത്. പിന്നെ നമ്മൾ അരച്ച മസാലയും കൂടി ഇട്ട് മിക്സാക്കാം. അപ്പോൾ മസാല അരയ്ക്കുമ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ളത്. അപ്പോൾ അതിലല്ലേ നമുക്ക് ഉപ്പ് നോക്കാൻ പറ്റുള്ളൂ, മീനിൽ മിക്സാക്കിയാൽ നോക്കാൻ പറ്റില്ലല്ലോ വിപണയിൽ മുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് പാകത്തിന്, അപ്പോൾ ഈ മസാലയിലേക്ക് എത്ര ഉപ്പ് വേണം അതിനെല്ലാം ഒരു ഇത്തിരി മുന്നിലായിട്ട് നിൽക്കണം ഉപ്പ്. അപ്പോൾ അതും കൂടെ നന്നായി മിക്സാക്കാം നമുക്ക്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ്. ഇത് ഞങ്ങൾ പണ്ട് മുതലേ ഉണ്ടാക്കാറുള്ളതാണ്, നാട്ടിലായാലും അങ്ങനെ അമ്മ ഉണ്ടാക്കാറുണ്ട് ഇതൊക്കെ. അപ്പം അമ്മേരെ റെസിപ്പിനത് നല്ല ടേസ്റ്റുള്ളതാണ്. എല്ലാവരും തയ്യാറാക്കിയൊക്കെ നോക്കണം. ചെമ്മീനൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാമല്ലോ. എല്ലാം നന്നായി മിക്സ് ആക്കിയിട്ട് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം, പക്ഷെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവും. പക്ഷെ ഞാനിപ്പോൾ റൈസ് ബ്രാൻ ഓയിലാണ്, കുറച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസിൽ ചൂടാവാനായിട്ട്. ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക കുക്കിംഗ് ഓയിൽ. അതങ്ങനെ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. മിക്സാക്കിയതിന് ശേഷം സാധാരണ നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കൂലേ, അപ്പം അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടാകണം. ഇട്ടാൽ മതി. ഈ ചെമ്മീന് ഭയങ്കര ഒട്ടലാണ്, അങ്ങനെ പേസ്റ്റ് പോലെയാ കുറച്ചൊന്ന് ചതയ്ക്കുമ്പോൾ. അതിനൊന്ന് പരത്തിയിട്ട് ഇട്ടാൽ മതി. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അങ്ങനെയെല്ലാം വറച്ചെടുക്കുക. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം, നല്ല ടേസ്റ്റുള്ള ഡിഷാണ്. ബാക്കി കറി വയ്ക്കലും വറക്കലും റോസ്റ്റൊക്കെ എപ്പോഴും ഉണ്ടാക്കണമല്ലോ. അപ്പം ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്ക്. ഒരു ഒരു സൈഡ് ഇങ്ങനെ മൊരിയുമ്പോൾ മറ്റേ സൈഡ് ഇങ്ങനെ മറച്ചിട്ടിട്ടൊന്നും മൊരിക്കേണ്ട വരും.
അങ്ങനെ എല്ലാം ഒരുപോലെ വറുത്തെടുക്കുക. അത് വെച്ചിട്ട് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കാകുമ്പോൾ നിങ്ങൾ പച്ചമുളകൊന്നും ഇടേണ്ട, കാരണം അത് കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾക്ക് പ്രശ്നമാവും. അത് വറുത്തെടുത്തിട്ട് ബാക്കിയുള്ളത് ഇടാം നമുക്ക്. ഒരെണ്ണം കൂടി ഇടാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ ചെറിയ തീയിൽ വറുത്തെടുക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിം ആദ്യം ഒന്ന് നല്ലോണം ചൂടായതിന് ശേഷം പിന്നെ ഒന്ന് ഗ്യാസ് ചെറുതാക്കിയാൽ മതി. അല്ലെങ്കിൽ പിന്നെ ഉള്ളു വെവില്ല, പുറം കരിയുകയും ചെയ്യും. പിന്നെ നമുക്ക് ഒന്ന് ഇതാകുമ്പോൾ ഒന്ന് മറച്ചിട്ട് നോക്കാം. ഇത് കുറവായി കുറച്ചായിട്ടുണ്ട് ഒരു സൈഡ്. അങ്ങനെ എല്ലാം മറച്ചിടുക. മറ്റേ സൈഡ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് എടുക്കാം. ഇതൊന്നും കൂടി ആവണം. ഇപ്പൊ എല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് ഒന്ന് ഇടാം. കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ അതങ്ങനെ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും. അപ്പൊ അത് പരിപ്പോടെ പോലെ അത്ര സ്ട്രോങ് ഒന്നും ആവില്ല കേട്ടോ. കടക്കൊന്നും ആവില്ല, കുറച്ച് സോഫ്റ്റ് ആയിരിക്കത്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പൊ ഒരു 10 വടയിനുള്ളത് 250 ഗ്രാം കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക, കഴിച്ചു നോക്കുക. നല്ല ടേസ്റ്റ് ഉള്ളതിന്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഇതിൽ ഞാൻ കുറച്ച് ഒരു അര ടീസ്പൂൺ ഇത് മസാല അരയ്ക്കുമ്പോൾ വിനീഗർ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇടാം, അതല്ലെങ്കിൽ ലിംബുനീരായാലും മതി. അപ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. താങ്ക് യു.